ഹായ് ഹലോ, എല്ലാവർക്കും വേണ്ട വിശേഷം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നതിന് കാരണം ഞാൻ നമ്മുടെ റോഡ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ബട്ടൺ ഓൺ ചെയ്യാൻ മറക്കുവാണ്, അതുകൊണ്ടാണ്. അപ്പം എന്താ പറയുക, ഇത് ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുപ്പാട് എടുത്ത വീഡിയോസാണ്. നാട്ടിലേക്ക് കൊണ്ടുപോയ കുറച്ച് സാധനങ്ങളുടെയൊക്കെ എന്നാ പ്രൈസ് ദൂരവും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളെ ഞാൻ കാണിക്കുമ്പോൾ ആദ്യം ഞാൻ കാണിക്കുമ്പോൾ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. അപ്പം ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മേടിച്ചതല്ല കേട്ടോ. ഇത് നമുക്ക് ഗിഫ്റ്റുകളൊക്കെ റാപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ച് റോൾസ്. അപ്പം ഇതിനാണെങ്കിൽ ചിലതിന് കുറച്ച് ചീപ്പർ റേറ്റായിട്ട് പ്രൈമാർക്ക് ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഓർത്തു നമ്മളിവിടെ എന്നും നമുക്കൊന്നുകിൽ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ അല്ലേ, അപ്പം അതിന് അങ്ങോട്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറയാം കേട്ടോ അതിൻ്റെ വില എത്രയാണ്. അപ്പോൾ ഈ കോർണറുള്ള ഈ ഷർട്ടിൻ്റെ വില എന്ന് പറയുന്നത് മീഡിയം സൈസാണ്, 4 pounds. അപ്പം നല്ല ചൂടും കിട്ടും, നല്ല കംഫർട്ടബിളാണ്. അപ്പം ഞാനിത് വീട്ടിൽ അച്ഛന്മാർക്ക് മേടിക്കാൻ കൊടുക്കാമെന്ന് ഓർത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തുകൊണ്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാനും നല്ലതാണ്, എന്നാൽ വീട്ടിൽ കൂടെ ഇട്ട് നടക്കാനും നല്ലതാണ്. അപ്പം അവർക്ക് ഇഷ്ടമുള്ളത്, എൻ്റെ ഫേവററ്റ് കളറാണല്ലോ റെഡ്, അത് കാരണം ഞാനത് ചൂസ് ചെയ്തതാണേ. അപ്പോൾ ഇനി അടുത്ത സാധനം കാണിക്കാവേ. പിന്നെ ഞാൻ കുറച്ച് പൈജാമ സെറ്റൊക്കെ എനിക്ക് വേണ്ടി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു പൈജാമ സെറ്റാണ് ഇത്. അപ്പം ഇതിന് വിലക്കുറവാണ് മേടിച്ചത്, പക്ഷേ ഞാനിത് കൊണ്ടുപോയില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ കുറച്ച് പൈജാമ സെറ്റ്സൊക്കെ മേടിച്ച് വെച്ചിരുന്നു. പിന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണ്ടല്ലോ. പിന്നെ പക്ഷേ ഞാനൊരു നമുക്ക് ട്രിപ്പിനൊക്കെ പോകുമ്പം ഉപയോഗപ്പെടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് 7 pounds കേട്ടോ. നല്ല കംഫർട്ടബിളാണ്, സ്മോൾ സൈസാണ് കേട്ടോ, സ്മോള്. അപ്പം അടുത്തതൊരു പിങ്ക് ടോപ്പും ഫ്ലവറൊക്കെയുള്ള ഒരു ബോട്ടമാണ്. അതും കോട്ടൻ്റെയാണ്, ഞാൻ കോട്ടൻ്റെയാണ് മേടിച്ചത്. കാരണം നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ. ആക്ച്വലി നാട്ടിലേക്ക് കൊണ്ടാൻ വേണ്ടി മേടിച്ചാണ്, പിന്നെയാണ് ഇത് ചേഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം പ്രൈസ് എന്ന് പറയുന്നത് 7 pounds കേട്ടോ, എല്ലാ പൈജാമയുടെയും വില. അപ്പം ഇതും പ്യുവർ കോട്ടനാണ്, ഇതൊരു ഗ്രീൻ. അപ്പം ഗ്രീന്, പിങ്ക്, അതിൻ്റെ ഓറഞ്ച് കളറാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും ഞാൻ ആക്ച്വലി നാട്ടിലേക്ക് കൊണ്ടുപോയില്ല, കാരണം ഞാൻ വേറെ പൈജാമ മേടിച്ചത് ഉണ്ടായത്, പിന്നെ രണ്ട് പഴയ പൈജാമയാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാം വേറൊരു വീഡിയോയിൽ, ഞാനത് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. അപ്പം ഇത് ഞാൻ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബാഗ് മേടിച്ചാണ്. അതിന് കുറേ സിപ്പുണ്ട്, അതാണ് ഞാൻ മേടിക്കാൻ കാരണം. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് നനഞ്ഞാലും അത്ര കുഴപ്പം വരത്തില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നേ, അത് ഇങ്ങനെ നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിലും അത് ഭയങ്കര നനഞ്ഞ് വൃത്തികേടാകത്തില്ലൊരു പ്ലാസ്റ്റിക് കൂട്ട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് സാധാരണ മറ്റേ ബാഗൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഭയങ്കര വൃത്തികേടാകത്തില്ല, നമ്മൾ പുറത്തൊക്കെ ബാഗിലിട്ടു ബാഗ് പാക്ക് ആയിട്ടിട്ടുണ്ട് വരുമ്പോഴത്തേനും. അപ്പോൾ ഇതിൻ്റെ വില 16 pounds കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ ഓരോ കള്ളികൾ എത്രയുണ്ടെന്ന് കാണിക്കുവാണ്. അകത്ത് 1, 2, 3 കള്ളി സാധനങ്ങൾ നമുക്കിടാം. അപ്പം നമുക്ക് കുറച്ച് ഞാനെപ്പോഴും ഇപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ ഫയലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞാനെന്താ പറയണതെന്ന് എനിക്ക് തന്നെ ഇപ്പം മനസ്സിലാകുന്നില്ല. അപ്പം അതിൻ്റെ വിലയും കാര്യങ്ങളും എന്താ പറയുക, ഇതെങ്ങനെയാണ് ക്വാളിറ്റി, അതിൻ്റെ ഏത് കമ്പനിയാണ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് അന്നേരം ഞാൻ എന്താ സംസാരിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഹുക്കായിട്ട് വേണമെങ്കിലും പിടിക്കാം, അല്ലാതെ തന്നെ നമുക്ക് ബാക്ക് പാക്കായിട്ട് പുറത്ത് വിടാം കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഇത് പുറത്താണെങ്കിലും കുറേ സിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കൊള്ളാമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിറ്റ് ഷീറ്റ് മേടിച്ചു, അത് ഡബിൾ സൈസാണ്. അതിന് 7 pounds. ഞാനിത് 2 എണ്ണം ഉണ്ടെന്ന് ഓർത്ത് മേടിച്ചാണ്, പക്ഷേ അത് ഒരെണ്ണേ ഉള്ളായിരുന്നു. അതിന് 7 pounds. നമ്മുടെ പ്രൈമാർക്ക് ഷോപ്പ് പോർട്സ്മൗത്തിലുള്ളത് ക്ലോസ് ഡൗൺ ചെയ്യുവാണ് ഓഗസ്റ്റ് ഓർ സെപ്റ്റംബറിൽ, അങ്ങനെ എന്തോ കേട്ടു. അപ്പം അതുകൊണ്ട് നല്ല വലിയൊരു ഡിസ്പ്ലേസിൽ എന്നാലും ഞാനപ്പം അറിഞ്ഞുകൊണ്ട് പോയതല്ലോ കേട്ടോ. ഇനിയിപ്പം വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. പിന്നെ മേടിച്ച സാധനം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലേഡീസിന് മാത്രം ആവശ്യമുള്ള കുറച്ച് സാധനമാണ്. പീരിയഡ്സ് ഉള്ളവർക്ക്, അത് എക്സ്പെഷ്യലി ഹെവി ബ്ലീഡിങ് ഉള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാഡ്സാണ്. അത് നല്ല തിക്കാണ് ഏരിയ. അപ്പോൾ അതിൻ്റെ നമ്മൾ പാഡ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവി ബ്ലീഡിങ് ആയി ക്ലോത്ത്സ് ഒക്കെ മെസ്സപ്പാകുന്നത് തടയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് 10 pounds 3 എണ്ണത്തിനെ.
പിന്നെ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടായിട്ടുണ്ട്, അല്ല മൂന്നുണ്ട്, രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ കസിൻസിൻ്റെ പെൺകുട്ടികളാണ്. നമുക്ക് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണല്ലോ, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ കുറച്ച് ഹെയർ ബാൻഡ്. ഇത് ആക്ച്വലി ഇതിൻ്റെ വില 3 pounds. അപ്പോൾ അതവിടെ നമ്മുടെ കട ക്ലോസ് ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, 1 pound സെയിലുണ്ടായിരുന്നു. എനിക്കിത് പേൾസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കൊണ്ട് ഞാൻ മേടിച്ചു. പക്ഷെ കുട്ടികൾക്ക് അവിടെ നാട്ടിൽ ചെന്ന് വെച്ചപ്പോഴത്തേനും അത് കുറേ വലുത്, അവരുടെ തല അത്രയും വലുതൊന്നും അല്ല, തല കുഞ്ഞതാണ്. അപ്പം ഇനി വളർന്ന് വന്നിട്ട് വേണം അത് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഹെയർ പിൻസ്, ഈ സ്റ്റോൺ വർക്കും ഇച്ചിരി ഗോൾഡൻ കളറും അങ്ങനെയൊക്കെയുള്ള ഹെയർ പിൻ, ഹെയർ ക്ലിപ്സ്, നമ്മുടെ സ്ലൈഡ് എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന അത്, അതും 3 pounds. അതിനും ഒക്കെ 1 pound റെഡ്യൂസ് പ്രൈസ് കിട്ടും. അപ്പം ഞാനത് കുറേ ഇങ്ങോട്ട് എടുത്തു, ഞാൻ ഓർത്തു എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള വേറെ ഡിഫറെൻറ്റ് കളർ സ്ലൈഡാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ ഒരു പെയറായിട്ട് വേണമെങ്കിൽ 2.5 വേണമല്ലോ. അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് വെച്ച് നിങ്ങളുണ്ട്. അതിൻ്റെ വിലയും 3 pounds, എല്ലാം റെഡ്യൂസ് പ്രൈസ് 1 pound. ഇത് ഞാൻ എന്താ പറയുക, മാർച്ചിൽ മേടിച്ചതാണ്. ഇപ്പം മാർച്ച്, ഏപ്രിൽ, മെയ് ആയി. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡ്യൂസ് പ്രൈസ് കിട്ടുമായിരിക്കും. അത് എക്സ്ട്രാ സ്മോള് തക്കുളിന് വേണ്ടി മേടിച്ച ടീ ഷർട്ടാണ്. നിങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും 2 pounds 50 ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ചില ടീഷർട്ടിന് ചില സാധനത്തിനൊക്കെ കുറച്ച് വില കുറഞ്ഞായിട്ട് എനിക്ക് തോന്നി. പിന്നെ പ്രൈമാർക്കിലും മത്തലാനും അവിടെയൊക്കെ മിക്ക സാധനങ്ങളും വരുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണ്. ഇത് മീഡിയം, ഇതിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു എത്ര പൗണ്ടായിരുന്നു, 3 pounds or 4 pounds എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഞാൻ ഷൈനി ചേച്ചിയും കൂടെയാണ് ഷോപ്പിങ്ങിന് പോയത്. അപ്പം നമ്മുടെ കാർ അവിടെ നമുക്ക് 1 hour ഫ്രീ പാർക്കിംഗ് ആയിട്ട് ഇടാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ 1 hour പ്രൈമാർക്കിൽ നിന്നും സേവേഴ്സിൽ നിന്നും എല്ലാ സാധനങ്ങളും മേടിച്ച് ഓടി വരുമായിരുന്നു കേട്ടോ. അപ്പം അവിടെ നേരത്തിന് അവിടെ എക്സ്ട്രാ സ്മോള് തക്കുണ്ടെന്ന് ഒരു വെസ്റ്റ് കണ്ടു, നല്ല തെർമൽ, ചൂടുവാണെങ്കിൽ ചൂടാകുകയും ചെയ്യും. ഇപ്പം ഇൻകേസ് അവന് വേണമെങ്കിലും എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചാണ്. വെറും അതൊരു 2.5 pounds ഉള്ളായിരുന്നു. എന്നെ മേടിച്ച വേറൊരു ടീഷർട്ടാണ്, അത് സ്മോൾ ടീഷർട്ട്. അതിന് 4 pounds ആട്ടോ ഇട്ടേക്കുന്നത്, സ്മോൾ സൈസ്. അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ എൻ്റെ അച്ഛനും അല്ലെങ്കിൽ അച്ഛനച്ഛനൊക്കെ കൊടുക്കാമെന്ന് ഓർത്ത് മേടിച്ചാണേ. പിന്നെ ഇത് മേടിച്ചാണ് തക്കുളിന് വേണ്ടി മേടിച്ചാണ് ഒരു സ്മോൾ ടീഷർട്ട്, വൈറ്റ് ടീഷർട്ട്. അതിൻ്റെ വിലയെന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ 2.50 ഉള്ളു കേട്ടോ. അപ്പം എല്ലാം കുറേ സാധനങ്കളെല്ലാം പ്രൈമാർക്കിൽ 2.50. നമുക്കൊരുമാതിരി അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പായിരുന്നു. അടച്ചു പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. ഈ കോവിഡ് കഴിഞ്ഞാൽ പിന്നെയും ഒത്തിരി പേർക്ക് ബിസിനസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും അവരൊത്തിരി പൈസ മുടക്കിയതില്ല. അപ്പോൾ അത്രയും അവർക്കൊന്നും കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം ഈ ടീഷർട്ടിനും സെയിം അത് തന്നെ, വില 2.50 ആണ് കേട്ടോ. അപ്പം ഇതൊക്കെ അത്ര വലിയ എന്താ പറയുക, പൈസയൊന്നുമില്ല. അപ്പം ബബിൾ ഗമ്മ സെയിം ഷർട്ട്, ബബിൾ ഗമ്മിനൊക്കെ ആണെങ്കിൽ 1 pound കേട്ടോ. അതെ, അപ്പം പ്രൈമാർക്കിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് ചാർലിയുടെ റെഡ്. നല്ല മണമാണ്. ഞാനിവിടെ UK വന്നപ്പം മുതൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂമാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഇതിന് 5 pounds എങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് 100 ml ആണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളെന്ത് സാധനമാണെങ്കിലും കയ്യിൽ പുറത്ത് ഒന്ന് അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മുടെ ബാക്കി ശരീരത്തേക്ക് നമുക്ക് ഉപയോഗിക്കാറുള്ളൂ. ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അതിന് മണമാണെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ. കുറേ നേരം വീഡിയോ പിടിച്ചു, പക്ഷേ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇനിയിപ്പോൾ എല്ലാം എനിക്കെല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം പറയണം, എന്തൊരു കഷ്ടമാണ് ഓർത്ത് നോക്കിയേ. അപ്പം ദേ നമ്മൾ ഡോവിൻ്റെ 6 soap. അപ്പം ഇത് മേടിച്ചു. അത് സേവേഴ്സിനാവുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കുറവുണ്ട്. അതായത് 3 pounds 29 ആണ് 6 soap. ഓക്കെ, അപ്പം നമ്മൾ 1 white 1 pink മേടിച്ചു. പിങ്കിന് നല്ല ഇതാണ്, എനിക്കിഷ്ടമാണ് പിങ്ക്. ഓക്കെ, അപ്പം അങ്ങനെ 2 packets മേടിച്ചു. ഓക്കെ, പിന്നെ എന്നാ പറയുന്നത്, അതുപോലെ ചാർലിയുടെ കുറേ ബോഡി സ്പ്രേകൾ മേടിച്ചു, പല ഫ്ലേവറിൽ കുറേ എണ്ണം മേടിച്ചിട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇപ്പോൾ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. അതെ, ഇത് ചാർലിയുടെ റെഡ്, പിങ്ക്, ബ്ലാക്ക്, ഇത് റെഡ് തന്നെ എടുത്തേ. പിന്നെ
ദേ ചാർലിയുടെ ഗ്രീന്. പിന്നെ ഞാൻ ദേ മുല്ലപ്പൂവിൻ്റെ തന്നെ യാഡ്ലിയുടെ ഇത് പ്രൊട്ടി ഫ്രീഗൻ സാൻഡ്. ഇത് ഇംഗ്ലീഷ് ഹണിസക്കിൾ, ഹണിസക്കിളിനൊക്കെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം. ഇതറിൻ്റെ ഹാൻഡ് വാഷ്. അപ്പം ഈ ചാർലിയുടെ സ്പ്രേക്ക് 1 pound കേട്ടോ ഈച്ച്. അപ്പോൾ അത് എനിക്ക് വിലാഭമായിട്ട് തോന്നി. പിന്നെ ദേ റഗിയുടെ ഹാൻഡ് വാഷ്, അതിൻ്റെ വില പറയാം ഞാൻ. ഇമ്പീരിയൽ ഹാൻഡ് വാഷും മീൻസ് പറഞ്ഞു വരുമ്പോൾ അതിന് 105-106 rupees. ഓക്കെ, യാഡ്ലീഡിനൊക്കെ ഒന്ന്. ഇപ്പം റിഗ്ലീസ് എന്നുള്ള നമ്മുടെ ഹാൻഡ് വാഷ് അതിനും 1 pound കേട്ടോ. ഇപ്പോൾ ഗ്രീസിൻ്റെ ഒരു സാധനം മേടിച്ചു നമുക്ക് പാത്രമൊക്കെ കഴുകാനും, അതുപോലെ തന്നെ ഗ്രീസ്, അതായത് ഫാബ്രിക്കിൻ്റെയും മെറ്റലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ എൽബോസ് ഗ്രീസ് പോകുന്നതാണ് പറയുന്നത്. അപ്പം അതിൻ്റെ വില അത് 500 ml ആണ് ആകെ കേട്ടോ. അപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് 15 ആണേ. ചാർലിയുടെ ബ്ലൂവ് ഇതിന് 3.99 ബ്ലൂ. അതിൻ്റെ ഇതിൻ്റെ മണം വേറെ, ഇതിൻ്റെ മണം ഞാൻ ഈ കയ്യിലൊന്ന് വെച്ച് നോക്കട്ടെ. ദാണങ്ങൾക്കൊക്കെ നല്ല സൂപ്പർ മണമാണ്, അടിപൊളി, എനിക്കിഷ്ടമാണ് ഇതിൻ്റെ മണം. ഏറ്റിൻ്റെ ഒരു മൗത്ത് വാഷ്, അതിൻ്റെ വില എനിക്ക് തോന്നുന്നു 2 pound കേട്ടോ, 2 pound ആണ്. പിന്നതേ പാത്രം കഴുകുന്ന എൻ്റെ അമ്മയ്ക്ക് മേടിച്ചാണ് ഇങ്ങനെ പാത്രം കഴുകുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഇത് ഓക്കെ. നമുക്ക് ഇതിൻ്റെ അകത്ത് ലിക്വിഡ് സോപ്പ് സൊല്യൂഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒഴിക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ പാത്രം നമ്മളെപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ കഴുകാം. ഓക്കെ, അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ 1 49 ഉം 1 39 ഉം 1 39 ഉം കേട്ടോ ഇതിൻ്റെ വില. ഷവർ ക്രീം ഷീ ബട്ടറിൻ്റെ നല്ലതാണ്, ഷീ ബട്ടർ ആൻഡ് ഹണി നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് ഷീ ബട്ടർ ആൻഡ് ഹണി. അപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് ഓക്കെ, ഇതിന് 1 pound ഉള്ളൂ കേട്ടോ. നല്ലതാണ്, 1 pound ഉള്ളതെന്ന് പറയുമ്പം നമുക്കറിയാലോ പൈസ അങ്ങനെ കുറച്ച് മേടിച്ചു. പിന്നെ അതേ ഒരു നമുക്ക് ഈ ജലദോഷമൊക്കെ ഉള്ള അലോവീര ആൻഡ് വിറ്റാമിനിയുടെ ഒരു എന്താ പറയുക ടിഷ്യൂ, അതിൻ്റെ വില എന്ന് പറയുന്നത് എന്നാ പറയുന്നേ 2 pound കേട്ടോ. ഇതിൻ്റെ അകത്ത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 8 packets ആണ്, 2 pound കേട്ടോ. ക്ലെൻസ്. പിന്നെ ഇതുപോലത്തെ നമ്മുടെ ടോൾട്ട് കഴുകുന്ന 6 TOLT blocks ടോൾട്ട് കഴുകുന്ന സാധനമാണേ. അപ്പം 1 19 ഇപ്പം 2 മേടിച്ചു കേട്ടോ, 1 19 6 അതായത് പിയോണി ബ്ലൗസും, അതായത് ഹാൻഡ് വാഷാണ്, നല്ലതാണ്. അപ്പം അതിൻ്റെ ഒരെന്ന് പറഞ്ഞാൽ 99 PO ഉള്ളു കേട്ടോ, നല്ലതാണ്. 600 ml ഉണ്ട് കേട്ടോ. കൂട്ട് പത്രം കഴുകുന്ന ഒരു പറയുന്നുണ്ട്, അതായത് 20 sponge ഉണ്ട് കേട്ടോ, 20 sponge. അപ്പം അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ സൂപ്പർ ബ്രൈറ്റാണ്, 1 pound കേട്ടോ അതിൻ്റെ വില. തലയിലിടുന്ന എനിക്ക് തലയിലിടാൻ വേണ്ടി മേടിച്ച കേട്ടോ അതേത്, അല്ലെ മുത്തിൻ്റെ ഇങ്ങനത്തെ 2. അപ്പം അത് ഇനി 1 pound ആണ് കേട്ടോ ഒരെണ്ണത്തിന്, 1 pound. അപ്പം നമുക്കിങ്ങനെ ഇച്ചിരി മുത്തായിട്ട് കിടക്കുകയും ചെയ്യും, നല്ല ഭംഗി വരും. മറ്റേതാണ്ട് ആ ക്ലീൻ ചെയ്യുന്ന സാധനം വീണ് മുത്തയിൽ അതാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഷോപ്പിംഗ്. കുറച്ച് വീഡിയോ എന്നാ പറയുക സൗണ്ട് ഇല്ലാതായി പോയി, അപ്പോൾ അത് മൊത്തം ഇനി എഡിറ്റ് ചെയ്യണം. അപ്പം അതൊരിച്ചിരി പണിയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.